എനിക്ക് വീട്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്നലെ വരെ ഈ വീട് എന്റേതാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു, ഇവിടെ ആർക്കും ആരും സ്വന്തമല്ലെന്ന്. തമ്പിയുടെ കുടിപ്പകയിൽ ഈ വീട്ടിലുള്ള ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതി മാത്രം അജയ്യുടെയും അപർണയുടെയും വിവാഹം നടത്താൻ ഞാൻ അഭിയേട്ടനെ കൂട്ടുപിടിച്ചത്. ഒടുവിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഥയാകെ മാറി. അമലിന് അപർണയെ സ്വീകരിക്കേണ്ടി വന്നു. അതൊരു തെറ്റായ തീരുമാനമായിപ്പോയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ? എന്നിട്ട് നമ്മൾ തെറ്റുകാരായി. എല്ലാവരും ഒന്നാവ് നമുക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വന്നു. നാളെ ഇത് തന്നെ സംഭവിക്കും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ തയ്യാറായ അജയ് നാളെ നമ്മളെ തള്ളിപ്പറയില്ലെന്ന് അപ്പിയേട്ടിന് എന്ത് വിശ്വാസമുള്ളത്? എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഭാഷയിലെ ജാനകി സംസാരിക്കുന്നത്. മോളെ ഓർത്തുള്ള ഉത്കണ്ഠ കൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? അല്ല, ഒന്നിനു പിറകെ ഒന്നായി അനുഭവങ്ങൾ എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അബിയേട്ടന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ഭാര്യയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി ഞാൻ മനസ്സിലാക്കണം. ശരിക്കും നമ്മുടെ അവസ്ഥ എന്താണെന്ന് അബിയേട്ടൻ ഈ കാലത്തിനിടയിൽ ആലോചിച്ചിട്ടുണ്ടോ? വളർന്നു വരുന്നൊരു പെൺകുട്ടിയാണ് നമുക്കുള്ളത്. വീണ്ടും ഇറങ്ങിപ്പോയിട്ട് വന്ന നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അബിയേട്ടന് സ്വന്തമായി എന്ത് സമ്പാദ്യം ഉള്ളത്? ഇന്നുവരെ പണിയെടുത്തത് കുടുംബത്തിനും കമ്പനിക്കും വേണ്ടിയല്ലേ? എന്താ നിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബന്ധങ്ങൾക്കിടയിൽ വേലി കെട്ടാനാണോ ജാനകി നിന്റെ ശ്രമം? നീ സ്വാർത്ഥയാണ്. എന്നിട്ടും നമ്മളൊരു ഭീകരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാൻ അബിയേട്ടന് കഴിയുന്നില്ല. ഉടുത്തുണി മാത്രം കേട്ടാ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഈ വീടിനെ പറ്റി വലിയ അഭിമാനത്തോടെ പറയുമല്ലോ. അഭിമാനമല്ല, ദുരഭിമാനാ ഞാൻ കാണുന്നത്. ഇനി അഭിയേട്ടൻ എന്നെ വിലക്കാനാവില്ല. മുത്തശ്ശി എന്നെ അനാഥാന്ന് പരിഹസിച്ച ഞാൻ കേൾക്കാം, പക്ഷേ എന്റെ ഭർത്താവിനെ മോശമായിട്ട് പറഞ്ഞ ഞാൻ കേട്ടു നിൽക്കില്ല. പ്രതികരിക്ക തന്നെ ചെയ്യും. സർവം സഹിയായ പഴയ ജാനകി മരിച്ചു. ഇത് ജീവിക്കാൻ ഉറച്ച പുതിയ ജാനകിയുടെ ജന്മം.